ഹായ് കൂട്ടരെ, ഞാൻ കൃഷ്ണക്ക. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു വിഷു പുലരി കൂടി വരവായി. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം വരെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. വിഷു എന്നാൽ തുല്യമായത് എന്നർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. ഐതിഹ്യം: നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും ഒരു ഐതിഹ്യം. രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണനെ ഇഷ്ടപ്പെടാഞ്ഞതിനാൽ രാവണൻ സൂര്യനെ നേരെ ഉദിക്കാൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. ആചാരങ്ങൾ: കേരളത്തിലെ പ്രധാന വിളവെടുപ്പോത്സവമാണ് ഓണവും വിഷുവും. വിഷുവേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. വിഷുക്കണി ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. വിഷു കൈനീട്ടം, വിഷു സദ്യ, വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ്. വിഷുക്കണി: കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല. തേച്ചുരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച് കൂടെ കോടിമുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിക്കൊന്നയും കണിവെള്ളരിയും പഴുത്ത അടക്കിയും വെറ്റിലയും കൺമശിയും ചാന്തും സിന്ദൂരവും നാരങ്ങയും എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക. ഐശ്വര്യ സമ്പൂർണമായ, അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചംക്രമണത്തിലേക്കുള്ള വികാസമാണത്രേ സംഭവിക്കുക. ചിലയിടങ്ങളിൽ കുറുക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം ചക്ക മാങ്ങ മുതലായവയും കണിക്ക് വെക്കാറുണ്ട്. കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവുമുണ്ടും അടുത്തുണ്ടാവണം എന്നാണ് പറയുന്നത്. പ്രായമായ സ്ത്രീ രാത്രി കണിയൊരുക്കി ഉറങ്ങാൻ കിടക്കും. പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി പുറകിൽ നിന്നും കണ്ണു പൊത്തിക്കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത്. കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം. വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. കണിക്കൊന്ന: കൊന്ന പൂക്കൾ വിഷുക്കാലത്ത് കേരളത്തിലെങ്ങും പൂത്തു നിൽക്കുന്നത് നയനാന്തകരമായ കാഴ്ചയൊരുക്കുന്നു. വിഷുവിനായി നാടൊരുങ്ങുമ്പോഴെ കൊന്നകളും പൂത്തു തുടങ്ങും. വേനലിൽ സ്വർണത്തിന്റെ നിധിശേഖരം തരുന്ന വൃക്ഷം എന്നാണ് കൊന്നകളെ പറ്റി പുരാണങ്ങളിൽ പറയുന്നത്. നന്ദി, നമുക്ക് വീണ്ടും കാണാം.